SNIET ITI YouTube ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് റെഫ്രിജറേറ്ററിന്റെ വയറിംഗ് സർക്യൂട്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അത് എങ്ങനെയാണ് അതിന്റെ വയറിംഗ് സർക്യൂട്ട്, അത് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു റെഫ്രിജറേറ്ററിന്റെ വയറിംഗ് സർക്യൂട്ടാണ് നമ്മളിവിടെ വരച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വയറിംഗ് സർക്യൂട്ട്. ശ്രദ്ധിക്കുക, അങ്ങനെ നോക്കിയേ, ഈ വയറിംഗ് സർക്യൂട്ടിനകത്ത് ജംഗ്ഷൻ ജംഗ്ഷൻ ബോക്സ് ഉണ്ട്. ഇതാണ് ജംഗ്ഷൻ ബോക്സ്. നമ്മൾ ആ ജംഗ്ഷൻ ബോക്സിലേക്ക് നമ്മൾ ഫേസ് ന്യൂട്രല് രണ്ടും നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്, ഇറത്ത് ബോഡിയിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ കാണാം, ശ്രദ്ധിക്കുക, അന്നേരം ഫേസ് ലൈൻ നേരെ ജംഗ്ഷൻ ബോക്സിലേക്ക് വന്ന് ജംഗ്ഷനിൽ നിന്ന് നേരെ ഒരു ലൈൻ നേരെ തെർമോസ്റ്റാറ്റ്, ഇതാണ് തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റ് ലൈൻ വഴി നേരെ ഇത് വീണ്ടും ജംഗ്ഷനിലേക്ക് വന്ന ശേഷം വീണ്ടും കംപ്രസറിന്റെ റിലേയിലേക്ക് പോവാ, എൽ വൺ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോവാണ്. മനസ്സിലായോ? പിന്നെ അടുത്ത് നോക്കിയേ, ആ ഫേസ് ലൈൻ നേരെ അവിടെ, അതായത് തെർമോസ്റ്റാറ്റിന്റെ മുന്നിൽ വെച്ച് ഇവിടെ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് ഡോർ സ്വിച്ച്, ഇതാണ് ഡോർ സ്വിച്ച്. ഈ ഡോർ സ്വിച്ച് വഴി ഡോർ ലാമ്പിലൂടെ പോവുകയാണ്. മനസ്സിലായല്ലോ? അന്നേരം ഫേസ് ലൈൻ ബൾബിലേക്ക് ലഭിച്ചു. അന്നേരം ഈ ബൾബ് പ്രകാശിക്കണമെങ്കിൽ ന്യൂട്രൽ വേണം. അന്നേരം ആ ന്യൂട്രൽ ലൈൻ നമ്മൾ നോക്കി, ഈ ജംഗ്ഷന്റെ ഈ ഭാഗത്തുനിന്ന് നേരെ നമ്മൾ ഇതിലൂടെ നമ്മുടെ ഡോർ ബൾബിലേക്ക് കൊടുക്കും. അങ്ങനെ ഈ ഫേസ് ലൈൻ നമുക്കിവിടെ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഇത് ന്യൂട്രൽ ലൈൻ ആണ്. ന്യൂട്രൽ ലൈൻ നോക്കി, ഈ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ന്യൂട്രൽ ലൈൻ നേരെ, അതായത് കംപ്രസറിലുള്ള റിലേയുടെ എൽ ടുലേക്ക് കണക്ട് ചെയ്യപ്പെടും. മനസ്സിലായോ? അന്നേരം നമ്മുടെ സപ്ലൈ എല്ലാം കംപ്രസർ ലഭിച്ചു കഴിഞ്ഞു, കംപ്രസർ പ്രവർത്തിക്കും. മനസ്സിലായോ? എർത്ത് ലൈൻ, എർത്ത് ലൈൻ നമ്മൾ നേരിട്ട് ബോഡിയിലേക്ക് കൊടുക്കും. ഇത്രയുള്ള ഒരു റെഫ്രിജറേറ്ററിന്റെ വയറിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞു. മനസ്സിലായോ? വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിക്കാം. ഫേസ് ലൈൻ നേരെ തെർമോസ്റ്റാറ്റ് വഴി കംപ്രസറിന്റെ, അതായത് റിലേയുടെ എൽ വണ്ണിലേക്ക് വന്നു. അന്നേരം ഈ തെർമോസ്റ്റാറ്റ് എപ്പോഴും കംപ്രസറിന് സീരീസ് സർക്യൂട്ട് ആയിരിക്കും, സീരീസ് സർക്യൂട്ടിലായിരിക്കും അത് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, തെർമോസ്റ്റാറ്റിന് മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് ഡോർ സ്വിച്ചിലേക്ക് ലൈൻ കൊടുക്കണം. അതായത് തെർമോസ്റ്റാറ്റിന് ഇൻപുട്ടിൽ നിന്ന് തന്നെ ഡോർ സ്വിച്ച്, ഡോർ ലാമ്പിലേക്ക് ലൈൻ കൊടുത്തില്ല എങ്കിൽ ഈ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബൾബ്, അതായത് തെർമോസ്റ്റാറ്റിൽ കംപ്രസർ കട്ട് ഓഫ് ആയി കിടക്കുന്ന സമയത്ത് ഈ ബൾബ് പ്രകാശിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ തെർമോസ്റ്റാറ്റിന്റെ ഇൻപുട്ടിൽ വെച്ച് തന്നെ ഡോർ ലാമ്പിലേക്കുള്ള ലൈൻ കൊടുത്തിരിക്കണം, അത് നിർബന്ധമാണ്. മനസ്സിലായല്ലോ? അടുത്ത് നോക്കി, എന്നിട്ട് ഈ ഡോർ ലാമ്പിലേക്ക് നമ്മൾ ഫേസ് ലൈൻ വന്നിവിടെ നിന്ന് ന്യൂട്രൽ ലൈൻ നമ്മൾ കൊടുക്കുന്നത്, അതായത് കംപ്രസർ ലിറ്റുലേക്ക് പോകുന്ന ഈ ലൈനിൽ നിന്നാണ് നമ്മൾ ന്യൂട്രൽ ലൈൻ എടുത്ത് ലാമ്പിലേക്ക് കണക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കി, ന്യൂട്രൽ ലൈൻ നേരിട്ട് കംപ്രസർ ലിറ്റുലേക്ക് വന്നു, എർത്ത് ലൈൻ നേരെ ബോഡിലേക്ക് കൊടുക്കും. മനസ്സിലായല്ലോ? ഇതാണ് ഒരു റെഫ്രിജറേറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു വയറിംഗ് സർക്യൂട്ട്. ഇനി ശ്രദ്ധിക്കുക, ഇനി ഇതിന്റെ ഈ പാർട്സുകളൊക്കെ നമുക്ക് ഇലക്ട്രിക്കൽ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്തു നമുക്ക് അതിലൊരു മൾട്ടിമീറ്റർ നമുക്ക് പ്രയോജനപ്പെടുത്താം. മൾട്ടിമീറ്ററിന്റെ സഹായത്തെ നമുക്ക് തെർമോസ്റ്റാറ്റ് ചെക്ക് ചെയ്യാം. തെർമോസ്റ്റാറ്റ് നമ്മൾ ചെക്ക് ചെയ്യാം, മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുമ്പോൾ തെർമോസ്റ്റാറ്റിന്റെ രണ്ട് ടെർമിനലുണ്ട്, ആ ടെർമിനലിലെ പരസ്പരം നമ്മൾ ചെക്ക് ചെയ്ത് തെർമോസ്റ്റാറ്റ് കോണ്ടാക്ട്സ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. കണ്ടിന്യൂറ്റിയിൽ ഇട്ട തെർമോസ്റ്റാറ്റ്, അതായത് മൾട്ടിമീറ്റർ നമ്മൾ കണ്ടിന്യൂറ്റിയിൽ ഇട്ട ശേഷം ഈ തെർമോസ്റ്റാറ്റിന്റെ ഈ ലെഗുകളിലേക്കുള്ള കണ്ടിന്യൂഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്നാമത്. മനസ്സിലായല്ലോ? അങ്ങനെ നമുക്ക് തെർമോസ്റ്റാറ്റിന്റെ പ്രവർത്തനം ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കുന്നത്. ഡോർ സ്വിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്റർ സഹായത്തിൽ നമ്മൾ ഡോർ സ്വിച്ചിന്റെ ടെർമിനലുകൾ നമ്മൾ പരസ്പരം ചെക്ക് ചെയ്യാം. അതിന്റെ നോബുകൾ അമർത്തുമ്പോൾ, അതായത് കണ്ടിന്യൂഷൻ ഡിസ്കണക്ട് ആവും, അത് ആ കണ്ടിന്യൂട്ടി കിട്ടാതാവും. അപ്പോൾ നമുക്ക് അതിന്റെ പ്രവർത്തനം അറിയാൻ കഴിയും. കാര്യം നമ്മൾ ഡോർ അടയ്ക്കുന്ന സമയത്ത് ബൾബ് ഓഫാണ്, അപ്പൊ നമ്മൾ ഈ ലോബ് അമർത്തുമ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ നമുക്ക് മൾട്ടിമീറ്റർ സഹായം ചെക്ക് ചെയ്യാം. ബൾബ് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാൻ കഴിയും, ബൾബ് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ? പിന്നെ നോക്കി, റിലേ, റിലേ നമുക്ക് ഇവിടെ രണ്ടു തരത്തിലുള്ള റിലേ ഉപയോഗിക്കുന്നുണ്ട്. ഒരു റിലേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത ശേഷം സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന്റെ സർക്യൂട്ടിൽ വിച്ഛേദിപ്പിക്കുക. മനസ്സിലായല്ലോ? സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിനെയോ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിനെയോ സർക്യൂട്ടിൽ വിച്ഛേദിപ്പിക്കാൻ വേണ്ടി ഇവിടെ റിലേ ഉപയോഗിക്കും.
രണ്ടുതരത്തിലുള്ള റിലേ ഉണ്ട്. ഒരു ബോക്സ് അതായത് റെഫ്രിജറേറ്ററിനകത്ത് രണ്ടുതരത്തിലെ റിലേ ഉണ്ട്. ഒരു ബോക്സ് ടൈപ്പ് റിലേ ഉണ്ട്, എൽ എം എസ് റിലേ ഉണ്ട്. ബോക്സ് ടൈപ്പ്, ബോക്സ് ടൈപ്പും എൽ എം എസും. ലൈൻ മെയിൻ സ്റ്റാർട്ട് എന്നാണ് അതിന്റെ എൽ എം എസ് എന്നതിന്റെ ഫുൾ ഫോം. മനസ്സിലായല്ലോ. എന്നാലും ബോക്സ് ടൈപ്പ് റിലേ എന്ന് പറഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഓയിൽ പി എന്നൊരു പാർട്ട് ഉണ്ട്, അതായത് ഓവർലോഡ് അമിതമായി കണ്ടു വന്നാൽ, അതായത് കംപ്രസറിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഓവർലോഡ്. അതിൽ ആ ഓവർലോഡ് ചേർന്ന് വരുന്ന, ഓവർലോഡ് ചേർന്ന് വരുന്ന ഒരു റിലേയാണ് ബോക്സ് ടൈപ്പ് റിലേ. എൽ എം എസ് റിലേ എന്നാണെങ്കിൽ ഓവർലോഡ് പ്രത്യേകമായിരിക്കും, പ്രത്യേകം പ്രത്യേകമായിരിക്കും. റിലേയും ഓവർലോഡും പ്രത്യേകം പ്രത്യേകമുള്ള റിലേയാണ് എൽ എം എസ് എന്ന് പറയുന്നത്. ബോക്സ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ റിലേ ഓവർലോഡ് ചേർന്ന് വരുന്നതാണ് ബോക്സ് ടൈപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അങ്ങനെ നമുക്ക് റിലേ ചെക്ക് ചെയ്യാം. അതായത് റിലേയുടെ എൽ എൽ വണ്ണിൽ നിന്ന്, അതായത് റിലേയുടെ ഒരു വശം എൽ വൺ എൽ ടു എന്ന് നമ്മൾ രേഖപ്പെടുത്തിക്കും. ഇതിന്റെ മറുവശം മൂന്ന് ഹോൾസാ. ഈ ഹോൾസിലേക്കാണ് കംപ്രസർ പിൻ ചെയ്യും. റിലേയുടെ എൽ ടു, ഈ എൽ വണ്ണിൽ നിന്ന് സ്റ്റാർട്ടിംഗ് റണ്ണിങ്ങിലേക്കുള്ള കണ്ടീഷൻ ഉണ്ടാണ്, എൽ ടു നിന്ന് കോമണിലേക്കുള്ള കണ്ടീഷൻ ഉണ്ടാണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എൽ ടു എൽ വണ്ണിൽ നിന്നും സ്റ്റാർട്ടിംഗും റണ്ണിങ്ങും കിട്ടുന്നോ എന്ന് പരിശോധിക്കുക, എൽ ടു നിന്ന് കോമണും കിട്ടുന്നത് പരിശോധിക്കാം. അങ്ങനെ കിട്ടുന്നെങ്കിൽ റിലേ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായല്ലോ. അതിൽ അങ്ങനെ നമുക്ക് ഈ ഇലക്ട്രിക്കൽ പാർട്ട് തെക്കി എടുക്കാം. അതിനുശേഷം കംപ്രസർ ചെക്ക് ചെയ്യാം. കംപ്രസറിലെ ടെർമിനലുകൾ പരസ്പരം സ്റ്റാർട്ടിംഗ് റണ്ണിങ് കോമണും കിട്ടുന്നോ എന്ന് പരിശോധിക്കാം. മനസ്സിലായല്ലോ. ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ വയറിംഗ് സർക്യൂട്ട് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് എർത്ത് ചെക്ക് ചെയ്യാം. എർത്ത് വയറും ബോഡിയായിട്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എർത്ത് കംപ്ലീറ്റ് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ. ഇത്രയുള്ള ഒരു റെഫ്രിജറേറ്ററിന്റെ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വയറിംഗ് സർക്യൂട്ട്. മനസ്സിലായല്ലോ. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയും. മനസ്സിലായി. ഇങ്ങനെയുള്ള ഒരു പുതിയ ഭാഗമായി നമുക്ക് അടുത്ത ദിവസം കാണാം.